അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ പ്രഭാഷണം നടക്കുന്നു. അതിനു മുമ്പ് ഹിക്കമിയ സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി മുഹയ്യി സുന്ന ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവർകൾ സന്ദേശ പ്രഭാഷണം നടത്തുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. ജാമിയ ഹിക്കമിയ സിൽവർ ജൂബിലി സന്ദേശ പ്രഭാഷണം മുഹയ്യി സുന്ന പൊന്മള അബ്ദുൽ ഖാദിർ മുസലിയാർ, ജനറൽ സെക്രട്ടറി ജാമിയ ഹിക്കമിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. انما يخشى الله من عباده العلماء. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم فضل العالم على العبد كفضلي على ادناكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉസ്താദുമാർ, മറ്റു ഉലമാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ 25 വർഷമായി നടന്നുവരുന്ന മഹത്തായ സ്ഥാപനം ജാമിയ ഹിക്കമിയ, അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള സമ്മേളനമാണിത്. നമുക്കൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെയും ബദറു സാദാത്ത് സയ്യിദ് അവരുടെയും പ്രിയങ്കരനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവരുടെയും കൂറ്റമ്പാര അബ്ദുറഹ്മാൻ ദാരിമി അവരുടെയും ഒക്കെ പ്രസംഗങ്ങൾ ബാക്കി കിടക്കുകയാണ്. എല്ലാവരും നിങ്ങളോട് സംസാരിക്കും, അവർക്ക് തിരക്കുണ്ട്. എന്നാലും ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചു കൂടിയത്, കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രസംഗമാണ്. അതിനുവേണ്ടി ഞാൻ വഴി മാറിക്കൊടുക്കുന്നു. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ തിങ്ങിപിങ്ങി താമസിക്കുന്ന പ്രദേശമായ മഞ്ചേരി ഒരു കാലഘട്ടത്തിൽ വലിയ ആലിമീങ്ങൾ ജീവിച്ച രാജ്യമാണ്. എന്നല്ല, അവർ ദർസ് നടത്തുകയും അതേപോലെ ഇവിടുന്ന് ദർസിൽ പഠിച്ച് വലിയ ആലിമായി പോവുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ്. മഞ്ചേരി വലിയ ജുമഅത്ത് പള്ളി, പഴയ പള്ളി, ആ പള്ളിയിൽ 40 വർഷത്തോളം ദർസ് നടത്തിയ ഒരു മഹൽ പണ്ഡിതൻ ആലിമായിരുന്നു മരക്കാരുട്ടി മുസ്ലിയാർ, നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവർ.
ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പലപ്പോഴും പല സ്ഥലത്തു വച്ചും മഹാനർവുകളെ കുറിച്ച് പറയുന്നത് ഞാൻ നേരിൽ കേട്ടിട്ടുണ്ട്. അൽ ആരിഫു ബില്ലാ എന്ന ഒരു ഗുണം പറഞ്ഞുകൊണ്ട്, സിഫത്ത് പറഞ്ഞുകൊണ്ട്, വസ്ഫ് പറഞ്ഞുകൊണ്ടാണ് മഹാനർവുകളെ സ്മരിക്കാറുള്ളത്. അൽ ആരിഫു ബില്ലാഹി മരക്കാരട്ട് മുസ്ലിയാർ ഉപ്പാപ്പ. കാരണം അത്രയും വലിയ ആരിഫായിരുന്നു. ആലിമും ആരിഫുമായ മഹാനവുകൾ നമുക്കറിയാം. ബദിരീങ്ങളെ പേരുകൾ തവസ്സലാക്കിക്കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അല്ലാഹു തആലായുടെ അസ്മാഉൽ ഹുസ്ന അതും ചേർത്തുകൊണ്ട് ഉള്ള ഒരു ദുആ ബൈത്ത് തഅജീലുൽ ഫുതൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ബൈത്ത്, അത് വലിയ ഒരു ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണ്, ദുആയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ആ ദുആ തന്നെ അയ്യമ്മ തദുഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആലക്ക് ഏറ്റവും ഉത്തമമായ പേരുകളുണ്ട്. ആ പേരുകളും ഇസ്ലാമെന്ന് ഇസ്സത്ത് നൽകിയ ബദർ സുഹദ അവരുടേതായ നാമങ്ങളും സമ്മിശ്രമാക്കിക്കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി മഹാനവുകൾ രചിച്ച പദ്യമായുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് തഅജീലുൽ ഫുതൂഹ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമല്ലേലി തങ്ങൾ നാം എപ്പോഴും അനുസ്മരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. അല്ലാഹു തആല അവരെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അവരിന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഈ സമ്മേളനത്തിൻ്റെ ആദ്യന്തം ഇവിടെ പങ്കെടുക്കേണ്ട വ്യക്തിയായിരുന്നു. അല്ലാഹുവിൻ്റെ വിധി അങ്ങനെ വന്നതുകൊണ്ട് നമ്മോട് ഇവിടെ പറഞ്ഞു. അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. മഹാനവരുടെ പിതാവ് പലപ്പോഴും പല വിഷയങ്ങളും ചെന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ ബദിരീങ്ങളെ വാളെടുത്തോ എന്ന് പറയാറുണ്ട്. ബദിരീങ്ങളെ വാൾ എന്ന് അവർ പറയാറുള്ളത് തഅജീലുൽ ഫുതൂഹ് എന്ന് പറയുന്ന ഈ രചനയോ അതല്ലെങ്കിൽ സുയൂഫുൻ നസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബദർ ബൈത്തോ ഒക്കെയാണ് അദ്ദേഹം ബദിരീങ്ങളെ വാള് എന്ന് പറയാറുള്ളത്. അപ്പം അത്രയും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു ബൈത്താണ്. നാല് മിസ്രായി കഴിഞ്ഞാൽ അഞ്ചാമത്തതിൻ്റെ വാക്ക് ഹജ്ജിൽ ബിഫത്ഹി മിൻക യാ റഹ്മാനനാ, ശിഫാവിന് വേണ്ടിയും പല ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയും ഒക്കെ അതിൻ്റെ ലാസ്റ്റിൽ അങ്ങനെ കാണും. ഹജ്ജിൽ ശിഫാ മിൻക യാ റഹ്മാനനാ, അജ്ജിൽ ഖലാസം മിൻക യാ റഹ്മാനനാ എന്നിങ്ങനെയുള്ള വാക്കുകളെ കൊണ്ടാണ് നാല് മിസ്രായികൾ പൊളി വയ്ത്ത് വരുമ്പോൾ അഞ്ചാമത്തെ ഭാഗമായി വരുന്നത്. അതാണ് അങ്ങനത്തെ ആ ബൈത്ത് രചിച്ച നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ ഉപ്പാപ്പ. വലിയ ആലിമാണ്, ആ കാലത്തെ വലിയ സമ്പന്നനാണ്. സമ്പന്ന കുടുംബമായ നാലകത്ത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്. അവർ ഈ നാട്ടിൽ 37 വർഷം ദർസ് നടത്തിയിട്ടുണ്ട്.
ആ കാലത്ത് അവർ ദർസിൽ പഠിച്ചവരാരൊക്കെയാണ്? സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദ്, ഈ മരക്കാരട്ടി മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽപ്പെട്ട വ്യക്തിത്വമാണ്. നമ്മുടെ ഷൈഖുൽ ഹദീസ് വഫാത്ത് വരെ മർക്കസിൽ പ്രധാന മുദരിസായി സേവനം ചെയ്ത ഷൈഖുന ഇസ്മായിൽ ഉസ്താദ്, അവരുടെ ഉസ്താദായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആ അബ്ദുറഹ്മാൻ മുസ്ലിയാരും മരക്കാട്ടി മുസ്ലിയാർ പാപ്പയുടെ ദർസിൽ പഠിച്ച ആളാണ്. അങ്ങനെ നിരവധി ആളുകൾ മഞ്ചേരി പള്ളിയിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ആയി ഉണ്ട്. പക്ഷേ അവരുടെ ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ അവർക്ക് ഒപ്പം നിന്നുകൊടുത്ത ഉമറാക്കളുണ്ടായിരുന്നു. കുരുക്കൾ കുടുംബവും കൊരമ്പയിൽ കുടുംബവും ഒക്കെ ആ കാലഘട്ടത്തിൽ ഈ ഉലമാവിൻ്റെ കൂടെ നിന്ന് പരിശുദ്ധ ഇസ്ലാം അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാ അതിനെ ശക്തിപ്പെടുത്തിയ ഉമറാക്കളുമായിരുന്നു. കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഉലമാവിൻ്റെയും ഉമറാവിൻ്റെയും അഭാവം മഞ്ചേരിയെ പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇസ്ലാമിക വിരുദ്ധമായ എല്ലാ ശക്തികൾക്കും വളക്കൂറുള്ള മണ്ണായി മഞ്ചേരി പ്രദേശം മാറുകയായിരുന്നു. ലോകത്തുള്ള എല്ലാ പുത്തൻ പ്രസ്ഥാനങ്ങളും സാമ്പിളായിട്ടെങ്കിലും മഞ്ചേരിയിൽ വന്നു. ഇതിൻ്റെ എല്ലാം നിറവിൽ പരിശുദ്ധ ഇസ്ലാമിനെ മൂക്കിൽ വലിക്കാൻ പറ്റും വിധം അങ്ങനെ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങളും ഇവിടെ അരങ്ങേറി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഫാദർ അലവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്ലാമിൽ തെന്നിപ്പോയി അലവി എന്ന പേരിൽ തന്നെ നിലകൊണ്ട് മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ, കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി മഞ്ചേരി ആസ്ഥാനമായി അവൻ പ്രവർത്തിച്ചു. അവൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു മർക്കസുൽ ബിസാറ. ആ മർക്കസുൽ ബിസാറക്ക് കീഴിൽ ഇവിടുത്തെ സാധാരണക്കാരെ ക്രിസ്ത്യാനിസത്തിലേക്ക് വഴികൂട്ടാൻ അവൻ കണ്ടെത്തിയത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു
أشهد أن محمد رسول الله أشهد أن محمد رسول സിൽവർ ജൂബിലി ഗാർഡ് എല്ലാവരെയും സമീപിക്കുന്നു, സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം മർക്കസുൽ ബിസായറയുടെ കീഴിൽ ഫാദർ അലവി ആരംഭിച്ചു. നുസ്രത്ത് ഇംഗ്ലീഷ് മീഡിയം എന്നായിരുന്നു ഇതിൻ്റെ പേര്. പേര് കേട്ടാൽ പെട്ടെന്ന് ഒരു മുസ്ലിം സ്ഥാപനമാണെന്ന് തോന്നിപ്പിച്ചു പോകും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ 600-ൽ പരം മുസ്ലിം കുട്ടികൾ ആ സ്കൂളിൽ അന്ന് പഠിച്ചിരുന്നു. അന്ന് നമുക്ക് യാതൊരു സ്ഥാപനവുമില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ജാമിയ ഹിക്കമിയ എന്ന ഈ സ്ഥാപനത്തിന് നാം തുടക്കം കുറിക്കുന്നത്. കാരണം പലരുടെയും അനുഭവം ഇങ്ങനെ പോകുന്ന പക്ഷം അടുത്ത ഭാവിയിൽ നമ്മുടെ കുട്ടികളെല്ലാം ക്രിസ്ത്യാനിയായി പോകും. കാരണം കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നതിന് പകരം ഭക്ഷണത്തളികയിൽ കുരിശ് വരക്കാനാണ്. ബസ്സിൽ കയറുമ്പോൾ നാം ദിക്ർ ചൊല്ലുന്നതിന് പകരം നെഞ്ചിൽ കുരിശ് വരച്ച് കയറാനാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത്. അല്ല, സ്ഥാപനത്തിലെ പ്രാർത്ഥനക്ക് നിൽക്കുമ്പോൾ കുരിശ് രൂപത്തിലാണ് കുട്ടികൾ നിൽക്കുന്നത്. ഒരു ലൈൻ ഇങ്ങനെ നിന്നാൽ മറ്റൊരു ലൈൻ വിലങ്ങിൽ ഇങ്ങനെയും. ഇത്ര വരെ ആയപ്പോൾ ഈ സംസ്കാരമാണ് മുസ്ലിം കുട്ടികൾ പഠിച്ചു വരുന്നത്. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇനി എന്ത് ചെയ്യണം, എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ആരംഭിച്ചപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ എത്തുന്നത്. ചുരുക്കി പറയുന്നു, വളരെ വിശദമായ പറയാനുള്ള സംഗതിയാണെങ്കിലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഉസ്താദുമാർക്കൊക്കെ തിരക്കുണ്ട്. നമുക്ക് വിശാലമായ സ്ഥലം കിട്ടണം. അതിനുവേണ്ടി കുറേ ഓടി. അവസാനം ബഹുമാനപ്പെട്ട ഏലായി കുരമ്പയിൽ മുഹമ്മദ് ഹാജി ഇപ്പോൾ വയ്യെങ്കിലും 90 അധികമായി എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു. പക്ഷേ എപ്പോഴും അവിടുന്ന് അനുസ്മരിക്കാറുണ്ട്. ഞാൻ എൻ്റെ വിശാലമായ ഈ സ്ഥലം മുഴുവൻ വിട്ടുകൊടുത്തതുകൊണ്ട്
എനിക്ക് ഒരു ക്ഷീണവും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഭാര്യക്കുണ്ടായ വളരെ മാരകമായ രോഗം ക്യാൻസറാണെന്ന് ഡോക്ടർമാരൊക്കെ സമ്മതിച്ചിരുന്നു. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശിഫയായി. ഇവിടുത്തെ കുട്ടികളുടെയും ഉസ്താദുമാരുടെയും ദുആല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് സത്യവും. അങ്ങനെ അവർ നൽകിയ വിശാലമായ 4 ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് 300 ൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസ്, ശരീഅത്ത് കോളേജ് എന്ന് പറഞ്ഞാലും പള്ളിയിൽ വെച്ച് നടക്കുന്ന ദർസാണ്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ഇവിടെ ദർസ് നടത്തിയത് നിങ്ങൾ കേട്ടു. അതിൻ്റെ ശേഷം പിന്നെ പാടന്തറ ദേവർശോല അബ്ദുസലാം മുസ്ലിയർ അവർകൾ ദർസ് നടത്തി. 160-ൽ പരം വിദ്യാർത്ഥികൾ അന്നും പഠിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ 12 വർഷമായി വിനീതനായ ഞാനും ഇവിടെ ദർസ് ഏറ്റെടുത്തു. അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന മഹാനായ നെല്ലിക്കുത്തുസ്താദ് എപ്പോഴും എന്നോട് പറയും, നിങ്ങൾ ഹിക്കമയിൽ വരണം. കോട്ടൂർ ഉസ്താദ് ഒഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ പറയും, അതിനൊരു സമയമുണ്ടാകുമ്പോൾ വരാം. നിങ്ങളും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാനും ഇപ്പം തന്നെ വരാറുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് മറക്കുന്ന അങ്ങനെ പെട്ടെന്ന് പോരാൻ പറ്റില്ലല്ലോ, പോരാൻ ശരിയല്ലല്ലോ, ഉസ്താദിൻ്റെ സമ്മതമില്ലാതെ എങ്ങനെ പോരും. അപ്പം ഞാനും പറഞ്ഞു, അതേപോലെ തന്നെ പെട്ടെന്ന് എനിക്കും ചാടിക്കുടഞ്ഞ് പോരാൻ പറ്റില്ല. അള്ളാഹു ഇതിനൊരു സമയം വെക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ഖദറെത്തിയപ്പോൾ, ഖലാഎത്തിയപ്പോൾ അവിടുന്ന് പോരുകയാണ്. പോരുന്ന സമയത്ത് ഇവിടത്തേക്ക് എന്ന് അപ്പോൾ ഉദ്ദേശിച്ചില്ല. ബഹുമാനപ്പെട്ടവർ നിർബന്ധമായി പറഞ്ഞു, നാളെ ജുമാ കഴിഞ്ഞ് ചെമ്മാടിന്ന് പോരുമ്പോൾ നേരെ വീട്ടിലേക്കടക്കം പോകാൻ പാടില്ല, ഹിക്കമിയേക്ക് വരണം എന്നറു. സെക്രട്ടറി കൂടിയായിരുന്ന കെ എം എ റഹീം സാഹിബിന് മലപ്പുറത്ത് തന്നെ ഉസ്താദ് വിളിച്ചു പറഞ്ഞു, നാളെ പൊന്മളയും കുട്ടികളും അങ്ങോട്ട് വരും, അതുകൊണ്ട് രാത്രി മുതൽക്കുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാക്കണം. കെ എം എ റഹീം സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹമായിരുന്നു സ്വാഗതം പറയേണ്ടിയിരുന്നത്, പക്ഷേ ചെറിയൊരു ക്ഷീണം കാരണം സംസാരിച്ചിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം ശിഫയായി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എന്നെ ഇവിടെ നിർത്താൻ വളരെ നിർബന്ധം ചെലുത്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കണം ദർശനം. എനിക്ക് എപ്പോഴാണ് അങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റുക, ഉസ്താദ് സമ്മതിക്കുക എങ്കിൽ ഞാനും വരണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ കൂടെ 200-ഓളം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഇത്ര പോലെ ചെലവ് കൂടുതൽ വരും. ഇപ്പോൾ തന്നെ അവിടെ കുറേ കുട്ടികളുണ്ട്. ദൈവയിലും അനാഥാഗതി മന്ദിരത്തിലുമായി കുറേ കുട്ടികളുണ്ട്. ഈ കുട്ടികളോട് എത്തുമ്പോൾ ഒരു പാട് ആവൂലോ, ആവുകയില്ലേ? അപ്പം എന്നോട് പറഞ്ഞു, 200,000 റുപ്യ ഞാൻ തരും. ഞാനതിനൊന്ന് ചിരിച്ചു. ഏതായിരുന്നാലും അവിടുന്ന് ഇങ്ങോട്ട് വന്നു. 12 വർഷമായി ഇപ്പോൾ വന്നിട്ട്. ഞാൻ പറയുന്നത് മഹാനവറുകൾ തമാശ വാക്കായിരുന്നില്ല. വഫാത്തിൻ്റെ പിറ്റേ ദിവസം ഉസ്താദിൻ്റെ മകനായ സഖാഫി, ഫാറൂഖ് സഖാഫി എൻ്റെ റൂമിൽ വന്നു, ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നു. ഇത് ഉപ്പ മരിക്കുന്നതിൻ്റെ മുമ്പ്, തൊട്ടു മുമ്പ്
എൻ്റെ കയ്യിൽ തന്നതാണ്. പൊന്മൾ ഉസ്താദിൻ്റെ അരികിൽ കൊണ്ടുപോയി ഹിക്മയിൽ കൊടുക്കണം, അത് ഹിക്മയ്ക്കുള്ളതാണ്. അപ്പം ആ 200,000 ഞാൻ തരുമെന്ന് പറഞ്ഞ ആ വാക്ക് മരിക്കുന്ന അന്ന് രാവിലെയോ അതിൻ്റെ തലേന്ന് രാവിലെയോ ആണ് കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹു അവിടുത്തെ വലിയ സ്ഥാനം അള്ളാഹു അവൻ്റെ അരികിൽ കൊടുക്കട്ടെ. സ്വർഗീയ ലോകത്ത് അവരെയും നമ്മളെയും മഹാന്മാരോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആ മഹാനവകൾ നമ്മോട് ഇവിടെ പറഞ്ഞു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ, അവിടുത്തെ ദർജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ മകൻ, അവരെ വഫാത്തിന് ശേഷം നമ്മുടെ കമ്മിറ്റി ഉണ്ടായിരുന്നു, അവരും പെട്ടെന്ന് അമ്മോട് വിട പറഞ്ഞു. ഷെയ്ഖ് ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ ശിഹാബ് തങ്ങൾ, അവിടത്തേക്കും അള്ളാഹു ദർജകൾ ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം മഹാന്മാർ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉമറാക്കൾ ഒക്കെ ഈ സ്ഥാപനത്തെ സഹായിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട ഓമച്ചപ്പാഴ കുഞ്ഞിപ്പോക്കൽ ഹാജി, ഞാൻ 4-5 ദിവസം മുമ്പ് കണ്ടപ്പോൾ മരിക്കുന്നതിൻ്റെ തൊട്ട് തലേന്നല്ല അതിൻ്റെ തലേന്ന് എന്നോട് പറഞ്ഞു, സുഖല്ല. ഞാൻ തുടക്ക ദിവസം ഉദ്ഘാടന സമ്മേളനത്തിന് 19-ാം തീയതി വരാം ഇൻഷാ അല്ലാ, 22-ാം തീയതി സമാപ്തി കുറിക്കുന്ന സമ്മേളനത്തിനും സമാപന സമ്മേളനത്തിനും വരാം, കാണുകയും ചെയ്തു പോരാലോ. നമ്മോട് വലിയ പ്രിയമുള്ള ഉസ്താദ്, നമ്മുടെ ഉസ്താദുമാർ അവർക്ക് ജീവനാണ്. അങ്ങനെയുള്ള മാന്യവ്യക്തി 2 ദിവസം മുമ്പ് ഒഫാത്തായി. ഇന്നലെ അവിടുത്തെ മൂന്നാണ്, ഇന്നലെ 3-ന്ന് 4-ാം ദിവസമാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. അവരെല്ലാം സഹായിച്ചാണ് നമ്മുടെ ഈ സ്ഥാപനം നടക്കുന്നത്. ഈ സ്ഥാപനം കൊണ്ട് നാം ഇവിടെ ലക്ഷ്യമാക്കുന്നത് ദുന്യവിയായി അതൊന്നുമല്ല, നല്ലൊരു സമൂഹം ഇവിടെ വളർന്നു വരണം. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ ആ നല്ല വഴിയിലൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നാം സമാധാന കാംക്ഷികളാണ്. ഒരിക്കലും തീവ്രവാദവും ഭീകരവാദവും ഒന്നും നമ്മുടെ പണിയല്ല. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പഠിക്കാൻ മാത്രം വർത്തമാനകാലം നമുക്ക് അതിനുള്ള രേഖകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ആരാണ് ഭീകരപ്രവർത്തനത്തിലും തീവ്രവാദത്തിലും ഉള്ളത്, ആരൊക്കെയാണ് പിടിക്കപ്പെടുന്നത്, ആരൊക്കെയാണ് ആ വിഷയത്തിൽ കുറ്റവാളികളാകുന്നത് എന്ന് ചോദിച്ചാൽ, കുരുത്തംകെട്ട സലഫി വിഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ വളർന്നു വരുന്ന തലമുറ പോകാതിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസങ്ങളും അവർക്ക് കൊടുക്കുന്നതോടൊപ്പം ആത്മീയ ബോധവും കൂടി ഉണ്ടാക്കണം. അവരിൽ ധർമ്മബോധമുണ്ടാകണം. നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം, വേർതിരിച്ചറിയണം. അങ്ങനത്തെ വ്യൂഹത്തെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരിക എന്ന് മാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് മുഴുവൻ ഉള്ള ലക്ഷ്യം. ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അന്നവിടെ ഫാദർ അലി ഒരു ഇംഗ്ലീഷ് മീഡിയം മാത്രമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ 25 വർഷത്തിനിടയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ വലിയ സ്ഥാപനമായിട്ടല്ലെങ്കിലും നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്ത് നാം അബദ്ധത്തിൽ അകപ്പെടണ്ട. ഒരു രക്ഷിതാവ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു, മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ അദ്ദേഹം കൊണ്ടുപോയി, നല്ല മാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെഡിക്കലിൽ പഠിക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോയെങ്കിലും
ഒഴിക്കൂട് ആ കുട്ടിക്ക് അവസരം കിട്ടിയില്ല. അവസാനം റഷ്യയിലേക്ക് അയച്ചു. ആ കുട്ടി നല്ല കുട്ടിയായിരുന്നു, ഇവിടെ എസ് എസ് എമ്മിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്ന കുട്ടിയാണ്. റഷ്യയിൽ പോയി 3 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ അവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ 2 മൂക്കും കുത്തി, ഒരു ചൈനിങ്ങനെ പിന്നെ കാതിലേക്ക് ഇട്ട് കൊളത്തി, കണ്ടാതെല്ലാം മൂരിക്കുട്ടനെ കൊണ്ടുവരണ മാതിരി. ഞാൻ അയാളോട് പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അയക്കുമ്പോൾ. നമ്മളെ കുട്ടികൾ നല്ല കുട്ടികളാണ്, അവരൊക്കെ കേട് വന്നു പോകും. ആചാര്യ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധം അങ്ങോട്ട് അഴിച്ചു വിടുകയാണ്, പിന്നെന്തു പറയാൻ കഴിയും? പറഞ്ഞ പോലെ തന്നെ വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അവൻ പറയുന്നു എൻ്റെ ഭാര്യയാണെന്ന്. ആ പെണ്ണാണെങ്കിലോ ഒരു അമുസ്ലിം പെണ്ണാണ്, മുസ്ലിമത്തല്ല. അപ്പം ഞാൻ പറയുന്ന ഇങ്ങനത്തെ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇസ്ലാമിൻ്റെ അച്ചടക്കത്തിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റും വിധമുള്ള ഒരു ആർട്സ് കോളേജ് 15 ഏക്കർ വിശാലമായ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്ലസ് ടു കഴിഞ്ഞാൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, ഉപരി പഠനത്തിന് നിങ്ങൾ പറഞ്ഞേക്കുന്ന കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അയക്കണമെന്ന് ഈ ഉസ്താദുമാരെയും സാദാത്യങ്ങളെയും മുൻനിർത്തി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ, ആ മക്കളല്ലേ നമ്മളെ സമ്പാദ്യം. അവർ ഇസ്ലാമിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോയാൽ ആ മക്കളെ കൊണ്ട് പിന്നെ എന്തുണ്ട് ഗുണം? അതുകൊണ്ട് നല്ല നിലയിൽ നമ്മളെ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി ഉള്ള സ്ഥാപനം നമുക്കുണ്ട്. ചെറുതായി നമ്മൾ തുടങ്ങിയത് ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഉയർത്തിത്തുന്നു. അങ്ങനെ വളരെ കൂടുതൽ സ്ഥാപനങ്ങൾ നിങ്ങൾ കേട്ടു, എല്ലാം ഭംഗിയായി നടക്കുന്നു, നടക്കണം. അതിന് എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം. നമ്മളെ സ്ഥാപനത്തിന് സഹായിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് സമ്മേളനത്തിന് എത്തിയവരുണ്ട്. പ്രവാസികൾ, സമ്മേളനത്തിന് വേണ്ടി മാത്രം വന്ന പ്രവാസികളുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാനെ അവർക്കെല്ലാം നീ കൃപ ചെയ്യണേ റഹ്മാനെ, റഹ്മത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൈറും വറക്കത്തും ഐശ്വര്യവും കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, എങ്ങനെയാണ് ഞാൻ ശുക്ർ പറയേണ്ടതെന്നറിയില്ല. നമ്മുടെ സമ്മേളനത്തിന് ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ബഹുമാനപ്പെട്ട ഒരു അബൂദാബിയായിരുന്നു സമ്മേളനത്തിന് വേണ്ടി മിന്നാന്ന് തുടക്കം തങ്ങളിവിടെ എത്തി. അപ്പോൾ പൊതുസമ്മേളനത്തിന് ഉണ്ടാവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഹയാത്തുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തും. ഇന്ന് സമ്മേളനം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് അബൂദാബിയിലേക്ക് തന്നെ മടങ്ങാനുള്ളതുകൊണ്ട് ഇപ്പോൾ രാത്രി ഫ്ലൈറ്റിനാകൊണ്ട് പോവും വേണം എന്ന് പറഞ്ഞാണ് തങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഉസ്താദിൻ്റെ തിരക്ക് പറയാനില്ലല്ലോ. ഉസ്താദില്ലാത്ത ഒരു ഇഖമിയ സമ്മേളനമോ അല്ലെങ്കിൽ ഒരു സുന്നി സമ്മേളനമോ നടക്കൽ മഹാലാണ്, അത് നടക്കുകയില്ല. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉസ്താദുമാരൊക്കെ പേരോട് ധൃതിയുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു എത്ര ധൃതി ഉണ്ടായാലും ഈ ആളുകൾ മുഴുവൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രസംഗമാണ്. ഉസ്താദിൻ്റെ സാന്നിധ്യവും കുറഞ്ഞ വാക്കുകളും കിട്ടിയാലും നമുക്ക് സന്തോഷമായി. ഉസ്താദിന് കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞോളമെന്നില്ല. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദുമാർക്കൊക്കെ ഓരോ വർഷം കഴിയും തോറും വയസ്സ് കൂടുകയല്ലേ, അതിനുള്ള ആരോഗ്യം നമ്മുടെ ദുആയാണ്. നാം എപ്പോഴും ദുആ ചെയ്യുക, അല്ലാഹു കബൂലാക്കട്ടെ.
അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് നന്ദി പറയാൻ കടമപ്പെട്ടവരുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി ചമ്മാട്, ചമ്മാടിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ സഹകാരിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറാണ്. അതേപോലെ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, ബഹുമാനപ്പെട്ട ചാലിയും കരീം ഹാജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വലിയ സഹകാരിയാണ്. അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാരൻ കൂടിയായ ഹൈദർ ഹാജി, അൽഹംദുലില്ലാഹ്, ഈ സമ്മേളനത്തിന് ശേഷം ഒരു സ്ഥിര വരുമാന പദ്ധതി എന്ന നിലക്കൊരു കാര്യവും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ വലിയൊരു സംഖ്യ അതിനെ സ്വരൂപിച്ചെങ്കിലേ ആ സംഗതി നടക്കുള്ളൂ. അതിലേക്ക് എന്ന നിലക്ക് കൂടി 500,000 രൂപ ബഹുമാനപ്പെട്ടവർ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ മഹാനായ ഒരു പ്രത്യേക കാര്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അതെന്നോട് പറഞ്ഞത്. നമ്മുടെ മൈദിന് വേണ്ടി വലിയ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്നൊരു പള്ളിയും അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് മൂസ ഹാജി മഹാനോട് വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം നടത്തിയതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ മറ്റൊരാളെ എനിക്കറിയില്ല. ഭക്ഷണത്തിന് ക്ഷാമമുള്ള ആ കാലം ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യൽ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ആലിമീങ്ങളെയും മുത്താലിമീങ്ങളും അങ്ങേയറ്റം സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് തന്നെയും ഒരുപാട് കടപ്പാടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് പല വിഷയത്തിനും എന്നെ സഹായിച്ച മഹൽ വ്യക്തിത്വം കൂടിയാണ്. അന്ന് അദ്ദേഹത്തിന് ആന്ധ്രയിൽ കച്ചവടമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ ഹൈദർ ഹാജിയെ ഒരു ആലിമാക്കണമെന്ന ഉൽക്കടമായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാഹ് അങ്ങോട്ട് എത്തിയില്ലെങ്കിലും ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബാണ് അദ്ദേഹം. അപ്പോൾ റസൂലുള്ള പറഞ്ഞ കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ എന്ന് പറഞ്ഞ മുഹിബ്ബിലെങ്കിലും അള്ളാഹു തലപ്പെടുത്തി, അൽഹംദുലില്ലാ. അപ്പം അങ്ങനെ നിരവധി ആളുകൾ നമുക്ക് അനുസ്മരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞവരും അല്ലാത്തവരുമായ നമുക്ക് കടപ്പെട്ട ഈ പറഞ്ഞ എല്ലാവർക്കും, മരിച്ചവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. ജീവിച്ചിരിപ്പുള്ളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ബറക്കാത്തിൻ്റെ ഹൈറാത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആർക്കണം എന്ന ഉസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറയാൻ കരുതിയതാണ്, വിട്ടുപോയതാണ്. ബഹുമാനപ്പെട്ട ബദറുസ് സാദാത്ത് സയ്യിദ് അവർഗളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ സ്ഥാപനം മഅദീനു സഖാഫത്തുൽ ഇസ്ലാമിയ, അതിൻ്റെ 20-ാം വാർഷികം വൈസനീയം സമ്മേളനമാണ് ഈ വരുന്ന ഡിസംബർ 27, 28, 29, 30 4 ദിവസങ്ങളിലായി നടക്കുന്നു. ആ സമ്മേളനം അതിവിപുലമായ സമ്മേളനമാക്കണം, വലിയ വിജയത്തിലെത്തിക്കണം. നമ്മുടെ കടമയും കടപ്പാടുമാണെന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുക. കാരണം ഒരു കാലത്ത് മലപ്പുറം പുത്തനാശയക്കാരുടെ പിടിയിലമർന്നൊരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇസ്സത്ത് നൽകിയ ഒന്നാണ് മഹത്തായ സ്ഥാപനം മഅദീൻ. അതിൻ്റെ സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ വലിയ കടമയും കടപ്പാടും നമുക്കുണ്ട്.
പ്രത്യേകിച്ച് നമ്മുടെ ഈ സമ്മേളനം സംബന്ധിച്ച് പറയുമ്പോൾ, തങ്ങൾ നാട്ടിലായാലും ഗൾഫിലായാലും ഈ സമ്മേളനം നിശ്ചയിച്ചയിടം മുതൽ തങ്ങളുടെ പ്രചരണമാണ് ഏറ്റവും കൂടുതൽ ഈ സമ്മേളനത്തിന് തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും തങ്ങൾ പോകുന്ന എല്ലാ പരിപാടിക്കും നമ്മുടെ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി പറയുകയും ദ്വാരക്കുകയും ചെയ്യും. അതിൻ്റെ പുറമെ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ വന്നു അവിടുത്തെ മുതാലിമീങ്ങൾ അവരെല്ലാം ഈ മൂന്ന് ദിവസങ്ങളിലും അല്ലെങ്കിൽ നാല് ദിവസങ്ങളിലും അവരുടെ സാന്നിധ്യങ്ങളുണ്ടായി. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലുള്ള വിജയം ആ സ്ഥാപനത്തിന് സമ്മേളനത്തിന് അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു.